നമസ്കാരം. മതവും രാഷ്ട്രീയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മതവും വേണം, രാഷ്ട്രീയവും വേണം. എന്നാൽ രണ്ടും രണ്ട് ധാരകളായി പോകണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതികമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ, മതമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കാണ്. എന്നാൽ പലപ്പോഴും ഇത് രണ്ടും തമ്മിൽ കൂടിക്കലരാറുണ്ട്. ആത്മീയതയെയും ഭൗതികതയെയും നമുക്ക് വേർതിരിച്ച് നിർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ മതം പലപ്പോഴും മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെയും ഭാഗമാകുന്നു. അതുകൊണ്ട് മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി നിർത്തണം എന്ന വാദം പലപ്പോഴും വിജയിച്ചെന്ന് വരില്ല. മതം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മതം തന്നെ രാഷ്ട്രീയമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആദർശം പറഞ്ഞ് ആരെങ്കിലും മാറി നിന്നാൽ അവർക്ക് നഷ്ടമുണ്ടാവും. പലപ്പോഴും മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് പോലും. എങ്ങനെയാണ് മതത്തെയും രാഷ്ട്രീയത്തെയും പരസ്പര പൂരകങ്ങളാക്കി മെച്ചപ്പെടുത്തുന്ന തരത്തിൽ, രണ്ടിനും ഗുണം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഒരേ സമയം മതത്തിൻ്റെ ആളാണ്, അതേസമയം രാഷ്ട്രീയക്കാരനുമാണ്. ഇത് തന്നെയാണ് ലീഗിൻ്റെ രാഷ്ട്രീയവും. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആധ്യാത്മിക നേതാവാണ്. അതുകൊണ്ട് തന്നെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേലിക്കെട്ട് അവിടെയുമില്ല. രാജ്യം ഭരിക്കുന്ന BJP മതവും രാഷ്ട്രീയവും എങ്ങനെയാണ് ഭംഗിയായി കലർത്തുന്നതെന്ന് വ്യക്തമായി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മതത്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയാണ്. ഇപ്പോഴും സഭ പരസ്യമായി രാഷ്ട്രീയത്തിലില്ല. ഒരു സഭാ സമൂഹവും പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാറില്ല. ആകെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരസ്യ പിന്തുണ യാക്കോബായ സഭയുടെ ഇടതു പിന്തുണയാണ്. എന്നാൽ സഭാ സമൂഹങ്ങളുടെ രാഷ്ട്രീയ അന്തർധാര നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സീറോ മലബാർ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും UDFമായുള്ള അന്തർധാര, യാക്കോബായ സഭയ്ക്ക് LDFമായുള്ള അന്തർധാര, NSS സമദൂരം പറയുമ്പോൾ തന്നെ UDFനോടുള്ള അവരുടെ പിന്തുണ, SNDP പരസ്യമായി തന്നെ CPMനോടൊപ്പം ചേർന്ന് നിൽക്കും, ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ മറ്റ് സമുദായങ്ങൾ പലതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സഭ അകന്നു നിൽക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അതിന് പരിഹാരമുണ്ടാവണം എന്നാണ് സഭയിലെ വിശ്വാസികൾ തന്നെ പലപ്പോഴും സഭയോട് പറയുന്നത്. അതുകൊണ്ട് പഴയതിനേക്കാൾ അകലം കുറച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതിയിലേക്ക് സഭയും വന്നു തുടങ്ങിയിരിക്കുന്നു. ചില മെത്രാന്മാരെങ്കിലും ഭയരഹിതമായി അവർക്ക് പറയാനുള്ളതൊക്കെ തുറന്നു പറയാൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ തുറന്നു പറയുന്ന രണ്ട് മെത്രാന്മാർ, ഒന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയും ചങ്ങനാശ്ശേരിയിലെ സഹായമെത്രാനായ മാർ തറയിലുമാണ്. രണ്ടുപേരും സഭയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിർഭയം രാഷ്ട്രീയം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് മെത്രാന്മാരായി അവർ മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തോടുള്ള ഈ അകലം മൂലം ക്രിസ്ത്യാനികൾ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ച് തുറന്നു പറയുന്ന ഒരു മെത്രാനാണ് മാർ തറയിൽ. കഴിഞ്ഞ ദിവസം നടന്ന നസ്രാണി സംഗമത്തിൽ മാർ തറയിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. സഭയെ ഒറ്റപ്പെടുത്താനും ലാഭക്കച്ചവടക്കാരായും പണപ്പിരിവുകാരായും ഒക്കെ പ്രചരിപ്പിക്കാനും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സഭയെയും ക്രൈസ്തവ വിശ്വാസികളെയും വില്ലൻ വേഷത്തിൽ അവതരിപ്പിച്ചാൽ സ്പോൺസർ ചെയ്യാൻ പലരുമുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം. ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയെക്കുറിച്ച് കാതലായ ചില പരാമർശങ്ങൾ നടത്തി. കേൾക്കുക ആ പ്രസംഗം. നമുക്ക് അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാനബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ആരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷുവാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേയുള്ളൂ, നമ്മളെ
അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രയേ ഉള്ളൂ. അവര് തിയേറ്റർ കത്തിക്കും. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്. നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മൾ നസ്രാണി ശക്തി എന്നുള്ള നിലയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള അഭിമാന ബോധത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. ഒരു ബിലോങ്ങിങ്നെസ് നമുക്കുണ്ടാകണമെങ്കിൽ ആ കൂട്ടായ്മയുടെ നന്മകൾ നമ്മൾ തിരിച്ചറിയണം. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. വളരെ താല്പര്യപൂർവ്വം നിങ്ങളെല്ലാം ഈ നസ്രാണി ഐഡന്റിറ്റി ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ട് മാറുന്നു എന്നുള്ളതില് അത് തീർച്ചയായിട്ടും നന്മയിലേക്ക്, കൂടുതൽ സ്നേഹത്തിലേക്ക്, അപരനു വേണ്ടി കുരിശെടുക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന വിശ്വാസത്തിലേക്കുള്ള യാത്രയാണ്. സത്യത്തിൽ ക്രൈസ്തവ സഭയുടെ മാറുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. പണ്ടൊന്നും സഭാ മെത്രാന്മാർ ഇങ്ങനെയൊന്നും പറയുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടാവുമായിരുന്നു. എന്നാൽ ആ വിമർശനം നോക്കി ഭയം നിരന്നിട്ട് കാര്യമില്ലെന്നും പറയാനുള്ളത് പറയണമെന്നും സഭാ നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സുപ്രധാനമായ ഒരു ചോദ്യം മെത്രാൻ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുമോ? പല വിവാദമായ പല സിനിമാ കഥാപാത്രങ്ങളും പലപ്പോഴും ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാകുന്നു. മറ്റു ചില മതവിഭാഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് പരാമർശിക്കാനോ അത്തരം കഥാപാത്രങ്ങളെ ചില മതവിഭാഗത്തിൽ ജനിപ്പിക്കാനോ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം പ്രസക്തമാണ്. മതേതരത്വം എന്ന് പറയുന്നത്, മതസഹിഷ്ണുത എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാവണം. ചിലതരം കഥാപാത്രങ്ങൾ ചില മതങ്ങളിൽ മാത്രമേ ഉണ്ടാകാവൂ എന്ന് ആരെങ്കിലും ശാഠ്യം പിടിച്ചാൽ അവരുടെ ഉദ്ദേശശുദ്ധിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്. എന്തുകൊണ്ടാണ് സിനിമയിലെ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ പോലും ഇത്തരം ജാഗ്രത ചില മതങ്ങളോട് കാട്ടുന്നത്? ഈ ചോദ്യം സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു കത്തോലിക്ക മെത്രാൻ തന്നെ അത്തരം ചർച്ചയ്ക്ക് തുടക്കമിട്ടു എന്ന് മാത്രം. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ മെത്രാന്മാർ തന്നെ ധൈര്യം കാട്ടുന്നു എന്നത് ചെറിയ കാര്യമല്ല. പണ്ടൊന്നും ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. സഭയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉണ്ടാകുമായിരുന്നു. എന്നാൽ കാലം ഒരുപാട് മാറി. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ചിരുന്നാൽ നഷ്ടമേ ഉണ്ടാവൂ എന്ന് സഭയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തലശ്ശേരി മെത്രാൻ റബ്ബറിന് 300 രൂപ തരണമെന്ന് ബി ജെ പിയോടും 250 രൂപയെങ്കിലും തന്നാൽ മതി എന്ന് സി പി എമ്മിനോടും പറഞ്ഞത്. പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിന്നിരുന്ന കത്തോലിക്ക സഭ നേതാക്കന്മാരും മെത്രാന്മാരും ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ ആരംഭിച്ചിരിക്കുന്നത് കപട മതേതരവാദികളായ പലരുടെയും ഉറക്കം കെടുത്തും എന്ന് തീർച്ചയായും.